സി മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് 18th February അതൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അപ്പൊ അതിന് ഏതൊക്കെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഡേയിൽ നമ്മൾ എന്തൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഫസ്റ്റ് വേൾഡ് വെയിൽ ഡേ നമ്മൾ 18th February ഇപ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അതായത് എപ്പോഴും ഫെബ്രുവരിയിലെ 3rd Saturday ആണ് ആനുവലി നമ്മൾ വേൾഡ് വെയിൽ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്രാവശ്യം അത് 18th February. നെക്സ്റ്റ്, ഈ വേൾഡ് വെയിൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റിലെ തന്നെ ബ്ലൂ വെയിൽ എന്നാണ് ഉള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലാനറ്റിലെ തന്നെ ലാർജസ്റ്റ് ആനിമൽ ആണ് അന്റാർട്ടിക് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 18th February തന്നെയായിരുന്നു നാഷണൽ ബാറ്ററി ഡേ. ഇപ്പോൾ February 18 നമ്മൾ ആ ബാറ്ററിയുടെ ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ഡേ ആയതുകൊണ്ടാണ് 18th February നാഷണൽ ബാറ്ററി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അതായത് അലസാൻഡ്രോ വോൾട്ട ഒരു ഇറ്റാലിയൻ ഫിസിസ്റ്റും കെമിസ്റ്റുമാണ്. 1745 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹമാണ് ഇലക്ട്രിക് ബാറ്ററി ഇൻവെന്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് ഡേ ആണ് 18th February. അതാണ് നമ്മൾ നാഷണൽ ബാറ്ററി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, 58th ജ്ഞാനപീഠ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2023 ജഗദ്ഗുരു സ്വാമി റാം ഭദ്രാചാര്യയ്ക്കും അതുപോലെ ഗുൽസറും ആണ് ഇതിന്റെ വിന്നേഴ്സ് ആയിട്ട് വന്നത്. 2023 ജ്ഞാനപീഠ അവാർഡ് രണ്ട് ലാംഗ്വേജസിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഒരാള് സാൻസ്ക്രിറ്റ് സ്കോളർ ആണ് ജഗദ്ഗുരു റാം ഭദ്രാചാര്യ. ദെൻ റിനൗഡ് ഉറുദു റൈറ്റർ ആയിട്ടുള്ള ശ്രീ ഗുൽസർ. അപ്പൊ ഇത് സെക്കൻഡ് ടൈം ആണ് ഈ അവാർഡ് സാൻസ്ക്രിറ്റിന് കിട്ടുന്നത്, 5th time ആണ് ഉറുദുവിന് കിട്ടുന്നത്. ഇത് 58th ജ്ഞാനപീഠ അവാർഡ് ആയിരുന്നു. 58th edition ആണ് ഇത്. ആനുവലി ആണ് നടക്കുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചറിന് കൊടുക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇത്. 1965 മുതൽ തന്നെ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭാരതീയ ജ്ഞാനപീഠം എന്നുള്ള പേരിലേക്ക് 1945 മുതൽ തന്നെ ഉണ്ട്. 65 ഇന്ത്യൻ ലിറ്ററേച്ചറിന് ജ്ഞാനപീഠ അവാർഡ് എന്നുള്ളൊരു പേരിലേക്ക് അത് മാറ്റിയത്. ഇതൊരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ്. ക്യാഷ് പ്രൈസ് ₹11 ലക്ഷം വരുന്നത്. പിന്നെ വാഗ്ദേവിയുടെ ഒരു സ്റ്റാച്യു സൈറ്റേഷനും ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ISRO ന്യൂ വെതർ സാറ്റലൈറ്റ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോഞ്ച് വെഹിക്കിൾ GSLV-F14 ആണ്. ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ജിയോ സിൻക്രണസ് ഓർബിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അപ്പോ ഇറ്റ് വിൽ ബി പെർഫോമിംഗ് ആസ് എ സാറ്റലൈറ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. അപ്പൊ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലാണ് ഇതിന്റെ ബാക്കി പെർഫോമൻസ് എല്ലാം നടക്കാൻ പോകുന്നത്. ഇൻസാറ്റ് 3DS സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയോളജിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. ഇൻസാറ്റ് 3D എന്ന് പറയുന്നു, ഇൻസാറ്റ് 3DR പറയുന്ന രണ്ട് പ്രസന്റ്ലി ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് നമുക്കുണ്ട്. അപ്പൊ ഈ സാറ്റലൈറ്റ് ഒരു എക്സ്ക്ലൂസീവ് മിഷൻ ആണ്. മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻസ്, അതുപോലെ ലാൻഡ് ഓഷ്യന്റെ സർഫസിൽ ഉണ്ടാകുന്ന വെതർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ടും ഡിസാസ്റ്റർ വാർണിംഗിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാറ്റലൈറ്റ്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ്, മിലാൻ നേവൽ എക്സസൈസിന്റെ അത് 12th edition വിശാഖപട്ടണത്ത് തുടങ്ങിയിട്ടുണ്ട്. മിലാൻ 24 എന്ന് പറയുന്നത് മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. 2024 വിശാഖപട്ടണത്ത് 19th February മുതൽ 27th February 2024 നടക്കുന്നത്. അപ്പൊ മിലാൻ 24 എന്ന് പറയുന്നത് ലാർജസ്റ്റ് മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് വരുന്നത്. 50 ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ് ആണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഫോർഗിങ് നേവൽ അലയൻസ് ഫോർ എ സെക്യൂർ മാരിടൈം ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പൊ മിലാൻ എന്ന് പറയുന്ന ഒരു ബൈനിയൽ മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. അതായത് വർഷത്തിൽ 2 നടക്കുന്നത്. ഇന്ത്യൻ നേവി 1995 ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇനി നമ്മൾ 19th February പ്രത്യേകതയാണ് നോക്കുന്നത്. ഛത്രപതി ശിവജി മഹാരാജാവിന്റെ ബർത്ത്ഡേ ആണ് 19th February എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റൂളർ ആണ്. ബോൺസിലെ മറാത്ത ക്ലാനിന്റെ തന്നെ ഒരു മെമ്പറാണ്. അപ്പൊ ശിവജി എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത എംപയർ ആണ് മറാത്ത എംപയർ എന്ന് പറയുന്നത്. 1674 ഛത്രപതി എന്നുള്ളൊരു പേരിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരിക്കുമുള്ള പേര് ശിവാജി ജയന്തി ശിവാജി എന്നുള്ളതാണ്. ഛത്രപതി എന്നുള്ളൊരു പേര് 1967 അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പൊ 19th February നമ്മൾ ശിവാജി ജയന്തി എന്നും വിളിക്കാറുണ്ട്. കൂടാതെ 19th February മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തോമസ് എഡിസൺ ഗ്രാമ ഫോണിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുത്ത ഡേയും കൂടെയാണ്. 1878 19th February തോമസ് എഡിസൺ അദ്ദേഹം കണ്ടുപിടിച്ച ഗ്രാം ഫോണിന് പേറ്റന്റ് എടുത്തത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ
ആദ്യത്തെ മെഡിക്കൽ സർവീസിന് വേണ്ടിയിട്ടുള്ള, എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്റർ ഉത്തരാഖണ്ഡിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് HEMS എന്ന് പറയും ഉത്തരാഖണ്ഡിൽ നിന്ന് ലോഞ്ച് ചെയ്യപ്പെട്ടു. നമ്മുടെ കൺട്രിയുടെ ഹെൽത്ത് കെയറിലും ഏവിയേഷൻ സെക്ടറിലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ലോഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, US ഹൗസ് പാസസ് ക്വാഡ് ബിൽ ടു ഇന്റൻസിഫൈ കോർപ്പറേഷൻ. ഇപ്പൊ യുഎസിന്റെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ക്വാഡ് ബില്ല് പാസ് ചെയ്തു. ഇത് ക്വാഡ് ഇൻട്രാ പാർലമെന്ററി വർക്കിംഗ് ഗ്രൂപ്പിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബില്ല് അവരവിടെ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി US, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ഈ നാല് രാജ്യങ്ങൾ തമ്മിൽ കുറച്ചും കൂടെ കോർപ്പറേഷൻ വരുമെന്നാണ് നമ്മൾ ഇതിലൂടെ വിചാരിക്കുന്നത്. നെക്സ്റ്റ്, ലബനീസ് ജഡ്ജ് നവാഫ് സലാം ഇലക്ടഡ് അസ് ICJ's ന്യൂ പ്രസിഡന്റ്. ഇപ്പൊ ജഡ്ജ് നവാഫ് സലാം ലബനന്റെ ജഡ്ജാണ്. അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് ആണ്. ജഡ്ജ് ജൂലിയ സെബുറ്റിനൈറ്റ് ഓഫ് ഉഗാണ്ട വാസ് ഇലക്ടഡ് അസ് വൈസ് പ്രസിഡന്റ്. അപ്പൊ വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉഗാണ്ടയിലെ ജൂലിയ സെബുറ്റിൻ എന്ന് പറയുന്ന ജഡ്ജാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നെതർലാൻഡ്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന, പീസ് പാലസ് എന്ന് പറയും. അവിടെയാണ് ICJ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റും അതുപോലെ ലീഗൽ ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്ന ഏത് തരത്തിലുള്ള ലീഗൽ ക്വസ്റ്റ്യനിലും അഡ്വൈസറി ഒപ്പീനിയൻസ് കൊടുക്കാനും ഇവർക്ക് സാധിക്കും. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ 15 ജഡ്ജസ് ആണ് വരുന്നത്. 9-year ടേമിലേക്കാണ് അവരെ ഇലക്ട് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലിയാണ് അവരെ സെലക്ട് ചെയ്യുക. കൂട്ടത്തിൽ സെക്യൂരിറ്റി കൗൺസിലും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലുണ്ട്. അപ്പോൾ കണ്ടിന്യൂറ്റി എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/3 ഓഫ് കോർട്ട് എന്ന് പറയുന്നത് every 3 years സെലക്ട് ചെയ്യും. ജഡ്ജസ് റീ ഇലക്ഷന് എലിജിബിൾ ആണ്. ഇതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. ദൽവീർ ഭണ്ഡാരി ഇന്ത്യയിലെ ജഡ്ജ്, അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജാണ്. നെക്സ്റ്റ്, സ്വിയാധിക് വിൻസ് ഹെർ തേർഡ് സ്ട്രേറ്റ് ക്വാർട്ടർ ഓപ്പൺ. ഇപ്പൊ നമ്പർ 1 റാങ്ക്ഡ് ആയിട്ടുള്ള ഇക സ്വയാതിക് പോളണ്ടിൽ നിന്നുള്ള ആളാണ്. അവര് ക്വാർട്ടർ ഓപ്പൺ, ഖത്തർ ഓപ്പൺ തേർഡ് സ്ട്രേറ്റ് ഇയറിൽ വോൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്പർ 4 ആയിട്ടുള്ള എലീന റിബാക്കിന് കസക്കിസ്ഥാന്റെ, അവരെയാണ് ഡിഫീറ്റ് ചെയ്തത്. ഇപ്പൊ 18th കാരിയർ സിംഗിൾസ് ടൈറ്റിൽസിൽ അവരുടെ ഫസ്റ്റ് ഇയറിലാണ് ഇത് വരുന്നത്. സെറീന വില്യംസ് ആണ് ലാസ്റ്റ് വുമൺ ഈ WTA ഇവന്റ് വിൻ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് വുമൺ എന്ന് പറയുന്നത്, 2015. ഓക്കെ, മിയാമി ഓപ്പണില്. നെക്സ്റ്റ്, 20th February വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. 2007 UN ജനറൽ അസംബ്ലിയാണ് February 20 ആനുവലി വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ പോവർട്ടി, അതുപോലെ എക്സ്ക്ലൂഷൻ, ജെൻഡർ ഇൻഇക്വാലിറ്റി, അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ്, സോഷ്യൽ പ്രൊട്ടക്ഷൻസ്, ഈ ഇഷ്യൂസിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ 2024 തീം എന്ന് പറയുന്നത് ഗ്ലോബൽ കോയിലേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസസ്. 20th February ആണ് മിസോറാം അരുണാചൽ പ്രദേശും സ്റ്റേറ്റ്ഹുഡ് ഡേ ആചരിക്കുന്നത്, അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അരുണാചൽ പ്രദേശും മിസോറാമിനും സ്റ്റേറ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസ്, ഒരു സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് കിട്ടിയത് യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് സ്റ്റേറ്റ് സ്റ്റാറ്റസ് കിട്ടിയത് 20th February 1987. മിസോറാം ഇന്ത്യയുടെ 23rd സ്റ്റേറ്റ് ആയിരുന്നു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ 24th സ്റ്റേറ്റ് ആയിട്ടാണ് വന്നത്. ജെയിൻ സീർ ആചാര്യ വിദ്യാസാഗർ പാസസിനെ. അപ്പോ അദ്ദേഹം വൺ ഓഫ് ദി ഗ്രേറ്റ് ജെയിൻ സീർ ആണ്. ആചാര്യ ശ്രീ വിദ്യാസാഗർജി അദ്ദേഹം റീസെന്റ് ആയിട്ട് പാസ് ചെയ്തു. അതാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രൈം മിനിസ്റ്റർ മോദി ലേസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ശ്രീ കൽക്കി ധാം ടെമ്പിൾ ഇൻ സംഭാൽ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കൽക്കി ധാം ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനുവേണ്ടിയുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു, അങ്ങനെയാണ് ന്യൂസിൽ വരുന്നത്. കൽക്കി ധാം ടെമ്പിൾ എന്ന് പറയുന്നത് ലോർഡ് കൽക്കിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ്. ലോർഡ് വിഷ്ണുവിന്റെ, ഹിന്ദുസം വെച്ച് നോക്കുകയാണെങ്കിൽ ലോർഡ് വിഷ്ണുവിന്റെ ഫസ്റ്റ്, അല്ല സോറി, ലാസ്റ്റ്, അതായത് ഫൈനൽ അല്ലെങ്കിൽ 10th അവതാർ ആയിട്ടാണ് കൽക്കിയെ കണക്കാക്കുന്നത്. ശ്രീ കൽക്കി ധാം എന്ന് പറയുന്നത് ശ്രീ കൽക്കി ധാം നിർമ്മാൺ എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ കീഴിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആചാര്യ പ്രമോദ് കൃഷ്ണൻ ആണ്. ഓക്കെ, PM മോദി
14,000 ഓളം പ്രോജക്റ്റുകൾ, 10 ലാഖ് ക്രോർ വരുന്നു ഉത്തർപ്രദേശില് ഇതുമായി ബന്ധപ്പെട്ട് ലക്നൌവിലൊക്കെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ്, റിന്യൂവബിൾ എനർജി, ഐ ടി, അതുപോലെ ഫുഡ് പ്രോസസിംഗ്, ഹൗസിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രൊജക്ട്, ഈ സെക്ടേഴ്സിൽ നിന്നുള്ള പ്രൊജക്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജെയിൻ സേർ ആചാര്യ വിദ്യാസാഗർ പാസസേവ എന്ന് പറയുന്ന ഒരു ന്യൂസ് നമ്മൾ വായിച്ചു. പക്ഷേ സെല്ലേഖന എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ, അതായത് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് അണ്ടു ഡെത്ത് വരെ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം 10th October 1946 ജനിച്ചത് കർണാടകയിലെ ബെൽഗാം ഡിസ്ട്രിക്റ്റില്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ വാഡർ ബേർഡ് സ്പോട്ടഡ് ഇൻ വർണകൾ തെലങ്കാന. അപ്പൊ തെലങ്കാനയിൽ വെച്ച് ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ വാഡർ ബേർഡിനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്പോട്ട് ചെയ്തു. അപ്പൊ അത് അവര് ഈ ബേർഡ് നോർത്ത് ആഫ്രിക്കയിലെ നേറ്റീവ് ആണ്, അതുപോലെ മിഡിൽ ഈസ്റ്റിലും മെഡിറ്ററേനിയൻ റീജിയൻസിലൊക്കെ കാണുന്നുണ്ട്. സ്പർവിംഗ്ഡ് ആയിട്ടുള്ള ഒരു ബേർഡ് ആണ്. നമ്മുടെ വർണകൾ, അതായത് തെലങ്കാനയിലെ അമവറിപ്പത്ത് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്, അവിടെയാണ് ഇതിനെ കണ്ടുപിടിച്ചത്. 77th ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ്, അതായത് BAFTAS 2024 റീസെന്റ് ആയിട്ട് നടന്നു. അപ്പോ അതൊരു ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് അവാർഡ് ആണ്, മോർ കോമൺലി നമ്മൾ BAFTAS എന്നാണ് വിളിക്കുന്നത്. 18th February 2024 നടന്നത്. ബെസ്റ്റ് നാഷണൽ അതുപോലെ ഫോറിൻ ഫിലിംസ് ഓഫ് 2023 ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് നടത്തിയത്. ഇപ്പോ റോയൽ ഫെസ്റ്റിവൽ ഹാൾ, ലണ്ടനിലെ സൗത്ത് ബാങ്ക് സെന്ററിലുള്ള റോയൽ ഫെസ്റ്റിവൽ ഹാളിലാണ് ഇത് സംഘടിപ്പിച്ചത്. ദീപിക പദുക്കോൺ ബെസ്റ്റ് നോൺ ഇംഗ്ലീഷ് ഫിലിം അവാർഡിനുള്ള അവാർഡ് പ്രസന്റ് ചെയ്തത് ദീപിക പദുക്കോൺ ആണ്. ഓപ്പൻഹൈമറിന് 7 BFTAS അവാർഡ് കിട്ടി. ബെസ്റ്റ് ഫിലിം, അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ, ലീഡിംഗ് ആക്ടർ ഫോർ സിലിയൻ മർഫി, സപ്പോർട്ടിംഗ് ആക്ടർ ഫോർ റോബർട്ട് ടോവ്നി, ഇതെല്ലാം ഓപ്പൻഹൈമറിന് കിട്ടിയതാണ്. പ്യുവർ തിങ്സിന് 5 അവാർഡ് കിട്ടി, അതിൽ ലീഡിംഗ് ആക്ട്രസ് ഫോർ എമ്മ സ്റ്റോൺ എന്നുള്ളത് സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു പറയുന്നതാണ്. February 21 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ്. ഇപ്പോ ഇത് ലിംഗ്വിസ്റ്റിക് അതുപോലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, മൾട്ടി ലിംഗ്വലിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഡേ ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് ഡയലക്ട്സ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ മോസ്റ്റ് യുണീക്ക് ആയിട്ട് നിൽക്കുന്നതും ഇന്ത്യയിലെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി തന്നെയാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ 1999 യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസ് ഇത് അപ്രൂവ് ചെയ്തത്. വേൾഡിലെ ത്രൂ ഔട്ട് ആയിട്ട് 2000 ആയപ്പോഴത്തേക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഇസ് എ പില്ലർ ഓഫ് ഇന്റർ ജനറൽ ജനറേഷണൽ ലേണിംഗ് എന്ന് പറയുന്നതാണ്. 22nd February വേൾഡ് സ്കൗട്ട് ഡേ ആയിരുന്നു. ഇപ്പോ ലോർഡ് റോബർട്ട് ബേഡൻ പോവലിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഈ പറയുന്ന വേൾഡ് സ്കൗട്ട് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ബോയ്സ് സ്കൗട്ട് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സ്കൗട്ടിന്റെ കൺസെപ്റ്റ് ഫൗണ്ട് ചെയ്തത്. പ്രശ്ന തീം എന്ന് പറയുന്നത് സ്കൗട്ട്സ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ്. PM എക്സ്പ്രസസ് ഗ്രീഫ് ഓൺ ഡിമൈസ് ഓഫ് എമിനന്റ് റേഡിയോ ബ്രോഡ്കാസ്റ്റർ അമീൻ സയാനി. അപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ റേഡിയോ ബ്രോഡ്കാസ്റ്റർ ആയ അമീൻ സയാനിയെ കുറിച്ച് ചില വാക്കുകൾ പറയുകയുണ്ടായി. അമീൻ സയാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വളരെ റവല്യൂഷണറൈസിംഗ് ആയിട്ടുള്ള റോള് വഹിച്ച ഒരു വ്യക്തിത്വമാണ്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയർ ആൻഡ് ജൂറിസ്റ്റ് ഫാലി എൻ നരിമാൻ പാസസ് അവേ. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറും ജൂറിസ്റ്റും ഫോമർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്ന ഫാലി എസ് നരിമാൻ അദ്ദേഹം മരിച്ചു. അദ്ദേഹം രാജ്യസഭയിൽ 1999 മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന് 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓതേർഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഗോഡ് സേവ് ദ സുപ്രീം കോർട്ട് എന്നുള്ളത്. ലെഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അസ്യൂംഡ് ദ ചാർജ് ആസ് ദ വൈസ് ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി. ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ട് എം വി ഉപേന്ദ്ര ദ്വിവേദി ചാർജ് എടുക്കുന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. ഇപ്പോ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരുന്നതിന് മുൻപ് ഹി സർവ്ഡ് ആസ് ദ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് നോർത്തേൺ കമാൻഡിൽ 2022 മുതൽ 2024 വരെയുള്ള സമയം കൊണ്ട് കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നോർത്തേൺ കമാൻഡിംഗ് ചീഫായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ.
നെക്സ്റ്റ് ദാദേ സാഹേബ് ഫാൽക്കെ IFFF അവാർഡ്സ് 2024. അപ്പൊ ബെസ്റ്റ് ഫിലിം ജവാൻ ആണ് കിട്ടിയത്. ബെസ്റ്റ് ഫിലിം ക്രിട്ടിക്സിൽ 12th ഫീൽഡ് ആണ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ ഷാരൂഖ് ഖാൻ ആയിരുന്നു. ജവാന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ ക്രിട്ടിക്സ് റോള് വിക്കി കൗശൽ ആയിരുന്നു. സാം ബഹദൂർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് നയൻതാര ആയിരുന്നു. ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നയൻതാരയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയത്. കൂടാതെ റാണി മുഖർജിയും ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് റാണി മുഖർജിക്ക് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് ക്രിട്ടിക്സ് റോളിൽ വരുന്നത് കരീന കപൂർ ആണോ ആയിരുന്നു. ജാനേജാൻ എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടിയിട്ടാണ് അവർക്ക് ആ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ സന്ദീപ് റെഡ്ഡി വാങ്ക, അനിമലിന്റെ ഡയറക്ടറിനാണ് ബെസ്റ്റ് ഡയറക്ടർ കിട്ടിയത്. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള കാറ്റഗറിയിൽ മൗഷ്മി ചാറ്റർജിക്കാണ് അവാർഡ് കിട്ടിയത്. ശശി തരൂർ കംഫർട്ട് ഫ്രാൻസ് ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ. ശശി തരൂറിന് ഫ്രാൻസിലെ ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ ആയിട്ടുള്ള ചെവേലിയർ ഡി ലാ ലീഗിയൻ ഡി ഓണർ, അതായത് നൈറ്റ് ഓഫ് ദ ലീഗിയൻ ഓഫ് ഓണർ കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇൻഡോ ഫ്രഞ്ച് തൈസിന് വേണ്ടി അദ്ദേഹം വളരെ ടയർലെസ് ആയിട്ട് ഇഫേർട്ട് എടുത്തിരുന്നു. ആ ഒരു റെക്കഗ്നേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ പീസിനും കോർപ്പറേഷനും വേണ്ടിയിട്ട് ഒരു ഫ്രാൻസിന്റെ ഒരു ലോങ് സ്റ്റാൻഡിംഗ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഓണർ കിട്ടിയത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൺഫേഴ്സ് RPSF കോൺസ്റ്റബിൾ വിത്ത് ജീവൻ രക്ഷാ പദക്. അപ്പൊ ജീവൻ രക്ഷാ പദക് എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശശികാന്ത് കുമാറിന് 2023 കിട്ടി ഓൺ ഒക്കേഷൻ ഓഫ് റിപ്പബ്ലിക് ഡേ 2024. ഇപ്പോ ക്വിക്ക് തിങ്കിങ്ങിനും പ്രോംപ്റ്റ് ആക്ഷനും അദ്ദേഹം കാണിച്ച റിമാർക്കബിൾ കറേജ്, അതായത് ഒരു റെയിൽവേ പാസഞ്ചർ ആയിട്ടുള്ള ഒരു ഫീമെയിലിന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ജീവൻ രക്ഷാ പദക് അദ്ദേഹത്തിന് കിട്ടുന്നത്. യൂറോപ്യൻ യൂണിയൻ ലോഞ്ചസ് റെഡ് സി മിഷൻ. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒരു നേവൽ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റെഡ് സി മിഷൻ. യമൻ നിന്ന് ഹുതി റെബൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ യൂറോപ്യൻ യൂണിയൻ എയിംസ് ടു ഹാവ് ദ മിഷൻ കോൾഡ് ആസ്പിഡിസ്, അതായത് ഗ്രീക്ക് വേർഡ് ആണ് ഫോർ ഷീൽഡ് എന്ന് പറയുന്ന, ഷീൽഡ് എന്ന് പറയുന്ന വേർഡിന്റെ ഒരു ഗ്രീക്ക് വേർഡ് ആണ് അത്. അപ്പ് ആൻഡ് റണ്ണിങ് ഇൻ എ ഫ്യൂ വീക്സ് വിത്ത് അറ്റ്ലീസ്റ്റ് ഫോർ വെസൽസ്, നാല് വെസൽസ് എങ്കിലും ഫോർ വീക്സിനുള്ളിൽ അവിടെ റൺ ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ്സ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് ടു ബി ലോഞ്ച്ഡ്. ഇപ്പോ നാസയും ജപ്പാന്റെ ലിറ്റോസാറ്റ് പ്രോബും കൂടി ഒരു വുഡൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് 2024. ഇപ്പോ സ്പേസ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വുഡൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് മഗ്നോളിയ വുഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ക്രാക്ക് റെസിസ്റ്റന്റ് ആണ്, സ്റ്റേബിൾ ആയിരിക്കും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇത് വളരെ ടൈനി ആയിട്ടുള്ള, വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത് കോഫി മഗിന്റെ സൈസ് മാത്രമേ ആ സാറ്റലൈറ്റിനുള്ളൂ. ഇപ്പൊ സ്പേസ് ഡെബ്രിസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പേസ് ഫ്ലൈറ്റ് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സാറ്റലൈറ്റിനുള്ളത്. അപ്പോൾ ഇത് സ്പേസിലേക്ക് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബയോഡീഗ്രേഡബിൾ ആണ്, ഇത് ആഷ് ആയിട്ട് മാറും. അത് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെയധികം കുറവുമായിരിക്കും. നെക്സ്റ്റ്, മാൾട്ട ബിക്കംസ് 119th കൺട്രി ടു ജോയിൻ ഇന്റർനാഷണൽ സോളർ അലയൻസ്. മാൾട്ട എന്ന് പറയുന്ന ഒരു ഐലൻഡ് കൺട്രി ആണ്, മെഡിറ്ററേനിയൻ സീയിലുള്ള ഒരു ഐലൻഡ് കൺട്രി ആണ്. സതേൺ യൂറോപ്പിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിനകത്ത് ഇത് മെയ്ഡ് അപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ ആർക്കിപ്പലാഗോ ഐലൻഡ്സ് കൊണ്ടാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. 2015 ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ് അറ്റ് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഹെൽഡ് ഇൻ പാരീസ്. പാരീസിൽ നടന്ന UNCCCയുടെ സമ്മേളനത്തിൽ ഫ്രാൻസിലെ പ്രസിഡന്റും നമ്മുടെ പ്രൈം മിനിസ്റ്ററും ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു സോളാർ അലയൻസ് കൊണ്ടുവന്നത്. ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത് ലെറ്റ് അസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ എന്നുള്ളതാണ്. മിഷൻ എന്ന് പറയുന്നത് എവറി ഹോം നോ മാറ്റർ ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റ് അറ്റ് ഹോം എന്നുള്ളതാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഇൻ ഗുരുഗ്രാം, ഇന്ത്യ ആണ്. നെക്സ്റ്റ്, ഇന്ത്യ ഡ്രോപ്സ് ടു 85th ഇൻ ഫെബ്രുവരി ഓൺ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ്. അപ്പൊ പാസ്പോർട്ട് ഇൻഡെക്സ് വന്നപ്പോൾ ഇന്ത്യയുടെ 85th സ്ഥാനമാണ് ഇന്ത്യക്ക് കിട്ടിയത്. 85th സ്ഥാനം ഇന്ത്യക്ക് കുറഞ്ഞിരിക്കുകയാണ് ഹെൽത്തി പാസ്പോർട്ട് ഇൻഡെക്സിൽ. ഇപ്പോ ഇന്ത്യ ഹാഡ് ഗോൺ അപ് ടു 18th പൊസിഷൻ ജനുവരി വെൻ ദ റാങ്കിംഗ് ഫോർ 2024 വർ അൺവീൽഡ്. 2024 റാങ്കിംഗ് അൺവീൽ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18th പൊസിഷൻ ആയിരിക്കും. ഹെൽത്തി പാസ്പോർട്ട് ഇൻഡെക്സ് മന്ത്ലി ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിക്സ് കൺട്രീസ്
ജോയിന്റ്ലി ഹോൾഡ് ടോപ്പ് പൊസിഷൻ ഇൻ 2024 ഹെൽലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഹെൽലി പാസ്പോർട്ട് ഇൻഡെക്സിൽ വളരെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആറ് കൺട്രീസ് ആണ് ഉള്ളത്: ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ജപ്പാൻ ആൻഡ് സിംഗപ്പൂർ. അപ്പൊ ഈ ഇൻഡെക്സിനകത്ത് 199 ഡിഫറെന്റ് പാസ്പോർട്സും 227 ഡിഫറെന്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻസും ഇൻക്ലൂഡഡ് ആണ്. ഇന്ത്യ ഇസ് ദ 18th മോസ്റ്റ് ടാർഗറ്റഡ് കൺട്രി വേൾഡ് വൈഡ് ഇൻ സൈബർ ക്രൈം. അപ്പൊ സൈബർ ക്രൈം എടുത്തു നോക്കുകയാണെങ്കിൽ 2023 ഇന്ത്യ 18th പൊസിഷനാണ്. അതായത് ലോക്കൽ ത്രെട്ട് കൂടുതലായിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോ ഈ പൊസിഷൻ എന്ന് പറയുന്നത് മലീഷ്യസ് പ്രോഗ്രാംസ്, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഡയറക്ട്ലി ഫൗണ്ട് ചെയ്യാം, അതുപോലെ മീഡിയ, നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റിലേക്കും മറ്റോ മീഡിയയിലേക്കും മറ്റോ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മീഡിയ ഒക്കെ റിമൂവ് ആയി പോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ 34% ഓഫ് യൂസേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ലോക്കൽ ത്രെട്ട് ടാർഗറ്റ് ചെയ്യുന്നവരാണ്. ഓൾമോസ്റ്റ് 67% ഓഫ് ഇന്ത്യൻ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരു ഔട്ട്സോഴ്സ് സെക്യൂരിറ്റി ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ലുക്കാഫ്റ്റർ ചെയ്യുന്നവരാണ്. അതായത് നെക്സ്റ്റ് 3 ഇയേഴ്സിനുള്ളിൽ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ ഒരു സെക്യൂരിറ്റി മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സസൈസ് വായുശക്തി 24. ഇന്ത്യൻ എയർഫോഴ്സ് എക്സസൈസ് വായുശക്തി 24 പൊക്രാൻ റേഞ്ച് ജയ്സാൽമീറിന്റെ അടുത്ത് രാജസ്ഥാനിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. ഇതിന്റെ തീം എന്ന് പറയുന്നത് ലൈറ്റനിങ് സ്ട്രൈക്ക് ഫ്രം ദ സ്കൈ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻഡിജീനിയസ് എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. സിസ്റ്റംസും ആകാശും സമർ മിസൈൽ സിസ്റ്റംസും എല്ലാം ഇതിനകത്ത് ഈ എക്സസൈസിനകത്ത് ഷോക്കേസ് ചെയ്യപ്പെട്ടു. അപ്പൊ സമർ എന്ന് പറയുന്നത് സർഫസ് ടു എയർ മിസൈൽ ആണ് ഫോർ അഷ്വർഡ് റിട്ടലിയേഷൻ. ഇതൊരു എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആണ്, വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം വായുശക്തി എക്സസൈസിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് ഫയർ ചെയ്യുന്നത്. ഫെബ്രുവരി 17 രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് ഇത് നടന്നത്. നെക്സ്റ്റ് സ്കൈറൂട്ട് ഓഫേഴ്സ് കൽപ്പന സ്കോളർഷിപ്പ് ഫോർ വുമൺ സ്പേസ് എഞ്ചിനീയേഴ്സ്. സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് സ്പേസ് ടെക്നോളജി കമ്പനിയാണ്, ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ആദ്യമായിട്ട് ഇതൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആസ്ട്രോണറ്റ് കൽപ്പന ചോളയുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹ്യൂമൻസിനാണ്, മെയിൻ ആയിട്ട് സ്പേസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വുമൻസിന്. ഈ പ്രോഗ്രാം ഒരു മന്ത്ലി അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഇയറിലേക്ക് വേണ്ടി. എക്സെപ്ഷണൽ കാൻഡിഡേറ്റ്സ് ഹു കംപ്ലീറ്റ് ദ 1 ഇയർ ഫെലോഷിപ്പ് വിൽ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ട്രാൻസിഷൻ ഇൻ ടു ഫുൾ ടൈം റോൾ സെറ്റ് സ്കൈറൂട്ട് എയർസ്പേസ്. അപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കുന്ന ഫെലോഷിപ്പ് പൂർത്തിയാക്കുന്ന എക്സെപ്ഷണൽ കാൻഡിഡേറ്റ്സിന് ഫുൾ ടൈം റോള് സ്കൈറൂട്ട് എയറോസ്പേസ് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൈറൂട്ട് എയറോസ്പേസ് ഹാസ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ലോഞ്ചിങ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ്ലി ഡെവലപ്ഡ് റോക്കറ്റ് ഇൻ ടു സ്പേസ്. ഇന്ത്യ ആദ്യമായിട്ട് പ്രൈവറ്റ്ലി ഡെവലപ്പ് ചെയ്ത റോക്കറ്റിലെ സ്പേസിലേക്ക് അയച്ചത് നിർമ്മിച്ചത് ഈ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ്. CA-20 ക്രയോജനിക് എഞ്ചിൻസ് ഇസ് നൗ ഹ്യൂമൻ റേറ്റഡ് ഫോർ ഗഗൻയാൻ മിഷൻസ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഒരു മേജർ മൈൽ സ്റ്റോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഹ്യൂമൻ റേറ്റിംഗ് ഓഫ് ഇറ്റ് CA-20 ക്രയോജനിക് എഞ്ചിൻ ദാറ്റ് പവേഴ്സ് ദ ക്രയോജനിക് സ്റ്റേജ് ഓഫ് ദ ഹ്യൂമൻ റേറ്റഡ് LV-M3 ലോഞ്ച് വെഹിക്കിൾ ഫോർ ഗഗൻയാൻ മിഷന് വേണ്ടിയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ഹ്യൂമൻ റേറ്റഡ് LV-M3 ആണ്. അതൊരു ക്രയോജനിക് സ്റ്റേജിൽ പവർ ചെയ്യുന്ന ഒരു ലോഞ്ചിങ് മെഷീൻ ആണ്. ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് ഈസ് സിസ്റ്റം ദാറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സേഫ്ലി ട്രാൻസ്പോർട്ടിങ് ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻസിനെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന റേറ്റിംഗ് സിസ്റ്റമാണ് ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇനോഗ്രേറ്റ്സ് ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെന്റർ ഓഫ് ദി കൺട്രി ഇൻ ഒഡീഷ. അപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെന്റർ ഇന്ത്യയിലെ ഇനോഗ്രേറ്റ് ചെയ്തു. സംബൽപൂർ ഒഡീഷയിലാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ലോ കോസ്റ്റ് കോഴ്സസ് ആണ് ഈ ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് യൂത്തിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ 1200 സ്റ്റുഡൻസിനെ കൂടുതലായിട്ട് എംപവർ ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. റെലിക്സ് ഓഫ് ലോർഡ് ബുദ്ധ ഫ്രം നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹി ടു ബി ഡിസ്പ്ലൈഡ് ഇൻ തായ്ലൻഡ്. ഇപ്പോൾ ലോർഡ് ബുദ്ധയുടെ റെലിക്സ് പ്രസന്റ് നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹിയിലാണ് നമ്മൾ കെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തായ്ലൻഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്യിക്കുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഇന്ത്യൻ എംബസി, തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി, അതുപോലെ ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ, നാഷണൽ മ്യൂസിയം, മധ്യപ്രദേശ് ഗവൺമെന്റ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നീം സബ്മിറ്റ് ആൻഡ് ഗ്ലോബൽ നീം ട്രേഡ് ഫെയർ.
ഇപ്പോൾ വേൾഡ് നീം ഓർഗനൈസേഷൻ ഉണ്ട്, ഐക്കർ സെൻട്രൽ അഗ്രോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നിട്ടാണ് ന്യൂഡൽഹിയിൽ ഇത്തരം ഒരു നീം സബ്മിറ്റും ഗ്ലോബൽ നീം ട്രേഡ് ഫെയറും കണ്ടക്ട് ചെയ്തത്. 19th to 20th February 2024 ആണ് കണ്ടക്ട് ചെയ്തത്. തീം എന്ന് പറയുന്നത് നീം ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഗവൺമെന്റ് ലോഞ്ചസ് സാഗർ അംഗല. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ സാഗർ അംഗല എന്ന് പറയുന്ന ഒരു സ്കീമ്, ഒരു ഇന്ത്യൻ പോർട്ടൽ പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവന്നു. ഇപ്പോ ദ മോ എയിംസ് അറ്റ് എൻഹാൻസിങ് ദ എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഓൾ ഇന്ത്യൻ സീപോർട്സ്. സീപോർട്ടുകളിൽ കോമ്പറ്റീറ്റീവ്നെസ്സും എഫിഷ്യൻസിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. 9th എഡിഷൻ ഓഫ് ദി റൈസിന ഡയലോഗ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. റൈസിന ഡയലോഗ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കോൺഫറൻസ് ആണ്, ജിയോ പൊളിറ്റിക്സ് ആൻഡ് ജിയോ എക്കണോമിക് മേഖലയുടെ. മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ അഡ്രസ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ ഒരു ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഇതിന്റെ 9th എഡിഷൻ എന്ന് പറയുന്നത് 21st to 23rd February 2024 നടന്നത്. ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ഡൽഹിയില്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ചതുരംഗ കോൺഫ്ലിക്ട് കോൺടെക്സ്റ്റ് കോപ്പറേറ്റ് ആൻഡ് ക്രിയേറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഓഫ് ഗ്രീസ് ആയിരുന്നു, ഗ്രീസിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്രിയാക്കോസ് മിറ്റ്സോതാക്കിസ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ്. നെക്സ്റ്റ് ഇൻഡസ് എക്സ് സബ്മിറ്റ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ഇൻഡസ് എക്സ് സബ്മിറ്റ് എന്ന് പറയുന്നത് 2024 February 20 മുതൽ 21 വരെ നടന്നു ന്യൂഡൽഹിയിൽ വെച്ച്. അപ്പോ ഇത് നമ്മുടെ ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡിഫൻസ് ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട വളരെ മൈൽസ്റ്റോൺ സിഗ്നിഫിക്കൻസ് ഉള്ള ഒന്നാണ്. ഇൻഡസ് എക്സ് എന്ന് പറയുന്നത് June 2023 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇപ്പോ ഓർഗനൈസ്ഡ് ബൈ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഇനി US, അതുപോലെ US ഇന്ത്യ ബിസിനസ് കൗൺസിൽ, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. നെക്സ്റ്റ് PM മോദി ലോഞ്ച്ഡ് പ്രധാനമന്ത്രി ഉച്ചത ശിക്ഷ അഭിയാൻ, PM ഉഷ സ്കീം എന്ന് പറയും. ഇപ്പൊ PM ഉഷ സ്കീം എന്ന് പറയുന്നത് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ ഓ സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. സ്റ്റേറ്റ്സിനും യൂട്ടീസിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു റുസ എന്ന് പറയുന്നത് PM ഉഷ എന്ന് പറയുന്ന വേറൊരു സ്കീം ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് ഇന്ത്യ കൺക്ലൂഡ്സ് 11th ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വിത്ത് 3 gold, 1 silver and 2 നാഷണൽ റെക്കോർഡ്സ്. അപ്പോൾ ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് തെഹ്റാനിൽ ഇറാനിൽ വെച്ച് നടന്നു. February 17 to 19 നടന്നത്. അപ്പൊ അത്ലറ്റ് ജ്യോതി യറാജി വുമൺ 60 meter ഹർഡിൽസിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. 8.12 seconds ആണ് ടൈമിങ്. അതൊരു പുതിയ നാഷണൽ റെക്കോർഡായിരുന്നു. അതുപോലെ തജീന്ദർ സിംഗ് തൂർ അദ്ദേഹം ഒരു 19 year old നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. 19.7 meters മെൻ ഷോർട്ട് പുട്ടിൽ ക്ലിഞ്ചിങ് ഗോൾഡ് നേടി. ഹർമിലാൻ ബെയിൻസ് വുമൺസ് 1500 meters ഗോൾഡ് കരസ്ഥമാക്കി. ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റ് അനുഷ് അഗർവാള സെക്യൂർസ് ഫസ്റ്റ് എവർ പാരീസ് ഒളിമ്പിക്സ് ക്വാട്ട ഇൻ ഡ്രസേജ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റ് ആയിട്ടുള്ള അനുഷ് അഗർവാള അദ്ദേഹം അവരാദ്യമായിട്ട് പാരീസ് ഒളിമ്പിക്സ് കോട്ടയിലെ ഡ്രസേജ് ഡിസിപ്ലിൻ ഫോർ ദി കൺട്രി സെക്യൂർ ചെയ്തു. അപ്പോൾ അനുഷ് അഗർവാള എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ആണ്. ഈ ഏഷ്യൻ ഗെയിംസിലെ ഈ ഡ്രസേജ് ലാസ്റ്റ് ഇയറിലെ ഡ്രസേജിൽ ഈ ബ്രോൺസ് കരസ്ഥമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിവിജ്വൽ ആണ്. ഇപ്പോൾ ഈ ഡ്രസേജ് കോമ്പറ്റീഷനിൽ ഹോഴ്സും റൈഡറും ആണ് വരുന്നത്. ഒരു സീരീസ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് മൂവ്മെന്റിലൂടെ ഇവർ പാസ് ചെയ്യണം ഒരു 20 meters to 60 meters അറീനയിൽ. അപ്പൊ ഇത് ബോർഡേഡ് ആയിട്ടുള്ള ലോറയിൽ ആയിരിക്കും. അതിനകത്തൂടെ മാത്രമേ ഹോഴ്സിന് സ്റ്റേ ചെയ്യുക, അതിനകത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ട് വേണം മൂവ്മെന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർത്ത്
ഖേലോ ഇന്ത്യയുടെ വിന്റർ ഗെയിംസിന്റെ സെക്കൻഡ് ഫേസ് ഗുൽമാർഗിലാണ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോ വിന്റർ ഗെയിംസ് 2024 സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഫോർ സ്നോ സ്പോർട്സ് ആണ് അതിൽ വരുന്നത്. സ്കൈ മൗണ്ടനറി, ആൽപൈൻ സ്കീ, സ്നോബോർഡ് ആൻഡ് നോർഡിക് സ്കീ, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഇത് ഗുൽമർഗ്, ജമ്മു കാശ്മീർ ഗുൽമർഗിലാണ് നടക്കുന്നത്. ഫെബ്രുവരി 21 മുതൽ ഫെബ്രുവരി 25 വരെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, വിന്റർ ഗെയിംസ് 2024 ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ രണ്ട് ഐസ് സ്പോർട്സ് ആണ് വരുന്നത്, ഐസ് ഹോക്കിയും ഐസ് സ്കേറ്റിംഗും. ഇത് 2 ഫെബ്രുവരി മുതൽ 6 ഫെബ്രുവരി വരെ ലഡാക്കിൽ വെച്ചിട്ടാണ് നടന്നത്. ഖേലോ ഇന്ത്യ സ്കീം എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കീമാണ്. മിനിസ്റ്ററി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെയാണ് ഈ സ്കീം. സ്നോ ലെപ്പേർഡ് ആണ് അവരുടെ മാസ്കോട്ട് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ 4th എഡിഷനും ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ്. അഷ്ടലക്ഷ്മി സരസ്വതി സ്പോർട്സ് കോംപ്ലക്സിൽ ഗുവാഹട്ടിയിൽ വെച്ചിട്ടാണ് നടന്നത്. 4th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 19 മുതൽ 29 വരെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ടോട്ടൽ ഓഫ് 16 സ്പോർട്സ് ഡിസിപ്ലിൻസ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ഓഫ് 20 സ്പോർട്സ് ഡിസിപ്ലിൻസിൽ നിന്ന് 16 അതിനകത്ത് വരുന്നുണ്ട്. റെസ്റ്റ് 4 ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഓവർ 215 യൂണിവേഴ്സിറ്റീസ് ഈ ഒരു മെഗാ യൂണിവേഴ്സിറ്റി ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ജൽ ജീവൻ മിഷൻ, ഹർ ഘർ ജൽ എന്നുള്ള ഒരു മിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് on 15th August 2019. അപ്പോൾ ഈ മിഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ ഈസ് ഓഫ് ലിവിംഗ് എൻഹാൻസ് ചെയ്യുക റൂറൽ ഏരിയാസില്. അതിനുവേണ്ടി കൃത്യമായ വാട്ടർ സപ്ലൈ ടാപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുക റൂറൽ ഹൗസ് ഹോൾഡ്സിന്. 2024 ആകുമ്പോഴത്തേക്കും ഇത് എല്ലാവർക്കും എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മിഷൻ കൊണ്ടുവന്നത്. ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സുമായിട്ട് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ടു അച്ചീവ് 100% സാച്ചുറേഷൻ ഓഫ് ഹർഗർ ജൽ. ഇപ്പോ ഹർഗർ ജെല്ലില് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില് 100% അത് അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആൻഡ് 10th ഇൻ ദ കൺട്രി ടു അച്ചീവ് 100% സാച്ചുറേഷൻ ഓഫ് ഹർഗർ ജെൽ അണ്ടർ ജൽ ജീവൻ മിഷൻ. അപ്പൊ ജൽ ജീവൻ മിഷന്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് ഹർഗർ ജൽ, എല്ലാവരുടെ വീട്ടിലും ജലം എത്തിക്കണം എന്നുള്ള ഒരു പദ്ധതി. അത് ഇന്ത്യയിൽ മൊത്തം അരുണാചൽ പ്രദേശ് അടക്കം 10 സ്റ്റേറ്റ്സിലാണ് നടന്നിരിക്കുന്നത്. പക്ഷെ നോർത്ത് ഏഷ്യൻ സ്റ്റേറ്റ്സിൽ നോക്കുമ്പോൾ അരുണാചൽ പ്രദേശാണ് ആദ്യത്തെ സ്റ്റേറ്റ്. അപ്പൊ എല്ലാ ഹൗസ് ഹോൾഡിലും വളരെ ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള പൈപ്ഡ് വാട്ടർ എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൊരു എയിം എന്ന് പറയുന്നത്. World Bank to collaborate with the Goa government to combat climate change. For government of Goa announced ചെയ്തു വേൾഡ് ബാങ്ക് കൂടി ചേർന്നുകൊണ്ട് ഒരു പാർട്ണർഷിപ്പോട് കൂടി ഒരു ക്ലൈമറ്റ് റിസൈലൻസിനെ ബ്ലോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബ്ലെൻഡഡ് ഫിനാൻസ് ഫെസിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ലോ കാർബൺ അതുപോലെ ക്ലൈമറ്റ് റിസൈലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനുള്ളൊരു ഒരു പ്രൊജക്റ്റ് ആണിത്. മഹാരാഷ്ട്ര ഗവൺമെന്റ് എക്സ്റ്റെൻസ് 10% റിസർവേഷൻ ടു മറാത്താസ്. ഇപ്പൊ മഹാരാഷ്ട്ര ക്യാബിനറ്റ് മഹാരാഷ്ട്ര ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനില് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മറാത്ത കമ്മ്യൂണിറ്റിക്ക് ബാക്ക്വേർഡ് സ്റ്റാറ്റസ് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചത്, റിസർവേഷൻ സ്റ്റാറ്റസ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇപ്പോൾ സോഷ്യലും എഡ്യൂക്കേഷനിലും ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്, അതായത് 10% റിസർവേഷൻ എഡ്യൂക്കേഷനിലും ഗവൺമെന്റ് ജോബിലും അവർക്ക് ഇനി മുതൽ കിട്ടും. ഇപ്പോൾ 84% ഓഫ് മറാത്താസ് ആർ നോട്ട് അഡ്വാൻസ് ഫ്രം വെൽ ടു ഡു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് റിസർവേഷൻ സ്റ്റാറ്റസ് കൊടുത്തത്. ഒഡീഷ ഗവൺമെന്റ് ടു ഗിവ് ഇന്റർ സ്റ്റേറ്റ് ഫ്രീ ലോൺസ് ടു യൂത്ത് അണ്ടർ സ്വയം സ്കീം. ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺസ് ഒരു 1 ലാക്ക് വരെ യൂത്തിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്കീം കൊണ്ടുവന്നു. അത് പുതിയൊരു ഗവൺമെന്റ് സ്കീമാണ് സ്വയം എന്ന് പറയും. അപ്പോ ഇതുവഴി എക്സിസ്റ്റിംഗ് ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപ വരെ കിട്ടും. അതുപോലെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപ വരെ കിട്ടും. ഇപ്പൊ 1 ലാക്ക് എലിജിബിൾ ആയിട്ടുള്ള റൂറൽ അതുപോലെ ഈക്വൽ നമ്പർ ഓഫ് അർബൻ യൂത്തിന് 18 to 35 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ ഇൻഡസ്ട്രി ലോൺസ് റിസീവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളത്. ഈ സ്കീം എന്ന് പറയുന്നത് 2 വർഷത്തേക്ക് വേണ്ടിയായിട്ടാണ് വരുന്നത്. 672 കോടി രൂപയാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. കർണാടക പോസ്റ്റ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ പറയുന്നത്
കർണാടകയാണ് പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 5059 ചാർജിംഗ് സ്റ്റേഷൻസ് കർണാടകയിലുണ്ട്. ഫോളോ ചെയ്ത് വരുന്ന സ്റ്റേറ്റ്സ് മഹാരാഷ്ട്ര 3079, ഡൽഹിയിൽ 1186, കേരളത്തിൽ 958. ഫോർത്ത് പൊസിഷനാണ് കേരളത്തിന്. ഇപ്പോ നമ്പർ ഓഫ് ഇവിസിന്റെ കാര്യത്തിലാണെങ്കിൽ ഉത്തർപ്രദേശാണ് ടോപ്പ്. 7.45 lakh യു വി വെഹിക്കിൾസ് ആണ് ഉത്തർപ്രദേശിലുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 4.15 lakh ഇ വി വെഹിക്കിൾസ് ഉണ്ട്. കർണാടകയിൽ 3.31 lakh ഇ വി വെഹിക്കിൾസ് ആണ് ഉള്ളത്. 2017 കർണാടക ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പയനീർ ആയിട്ട് വന്നത്. നെക്സ്റ്റ്, ശുഭ്മാൻ ഗിൽ ഡെസിഗ്നേറ്റഡ് ആസ് പഞ്ചാബ് സ്റ്റേറ്റ് ഐക്കൺ ഫോർ ലോക്സഭ പോൾസ്. ഇപ്പൊ പഞ്ചാബ് ചീഫ് ഇലക്ട്രൽ ഓഫീസേഴ്സിന്റെ ഓഫീസിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റർ ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന അദ്ദേഹം അപ്കമിംഗ് ലോക്സഭ പോൾസിന് പഞ്ചാബ് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ഐക്കൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പൊ ഗിൽ വിൽ എൻഗേജ് ഇൻ വേരിയസ് ക്യാമ്പയിൻസ് എയിംഡ് അറ്റ് വോട്ടർ അവെയർനെസ് ടു എൻഷുർ എ വോട്ടിംഗ് പെർസെന്റേജ് ഓഫ് 70%. 70%ഗിലും വോട്ടിംഗ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സിനെ അവെയർനെസ് ചെയ്യുന്ന പല ക്യാമ്പയിൻസിലും ഗിൽ ഇന്നലെ പങ്കെടുക്കുന്നതായിരിക്കും. 11th ഇന്റർനാഷണൽ പപ്പറ്റ് ഫെസ്റ്റിവൽ ഹെൽഡ് ഇൻ ചണ്ഡിഗഡ്. ഇപ്പോ 11th ഇന്റർനാഷണൽ പപ്പറ്റ് ഫെസ്റ്റിവൽ ടാഗോർ തിയേറ്ററിലെ ചണ്ഡിഗറിൽ നടന്നിരിക്കുകയാണ്. പഞ്ചാബ് ഗവർണർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് യൂണിയൻ ടെറിറ്ററി ചണ്ഡിഗഡ് ബാൻവിറാൾ പുരോഹിത് ഇനോഗ്രേറ്റഡ് ദി ഷോ. ഖുജുരാവോ ഡാൻസ് ഫെസ്റ്റിവൽ മധ്യപ്രദേശിൽ ബിഗിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോ മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മോഹൻ യാദവ് ആണ് ഖുജുരാവോ ഡാൻസ് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്തത്. ഇത് 15th ഇയർ ഓഫ് സെലിബ്രേഷൻ ആണ് ഈ ഒരു പ്രസ്റ്റീജിയസ് ഡാൻസ് ഫെസ്റ്റിവലിന്. ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 20th to 26th February വരെയാണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ കൊളാബറേഷൻ വിത്ത് ഉസ്താദ് അലുദ്ദീൻ ഖാൻ അക്കാദമി ഓഫ് മ്യൂസിക്. ബുറാൻപൂർ ബനാന സിറ്റി ഇൻ സെൻട്രൽ ഇന്ത്യ ഓർഗനൈസ് ഇറ്റ്സ് ആനുവൽ ബനാന ടേമറിക് ഫെസ്റ്റിവൽ. ഇപ്പോ ബുറാൻപൂർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ്. ബനാന സിറ്റി ഓഫ് സെൻട്രൽ ഇന്ത്യ എന്നാണ് അത് അറിയപ്പെടുന്നത്. 2024 ബനാന ടർമറിക് ഫെസ്റ്റിവൽ ഈ ബുറാൻപൂരിലാണ് നടക്കാൻ പോകുന്നത്. February 20, 21 ദിവസങ്ങളിലായിട്ട് നടന്നു. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും അതുപോലെ ബാക്കി വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സും വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്ട് പ്രോഗ്രാമും അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ സ്കീമാണ്. വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡേ. February 23 വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡേ ആയിട്ടാണ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് റോട്ടറി ക്ലബ് ചിക്കാഗോയിൽ കൊണ്ടുവന്നതിന്റെ ഒരു കൊമ്മറേറ്റിംഗ് ആയിട്ടാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റോട്ടറി ക്ലബ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് വേൾഡില്. മെയിൻ ആയിട്ട് പീസും അതുപോലെ വേരിയസ് കോസസിനുവേണ്ടി അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അമീൻ സയാനി റിനൗൺഡ് റേഡിയോ പ്രസന്റർ ആൻഡ് വോയിസ് ഓഫ് ഗീത്മാല പാസ്റ്റ് എവേ. അമീൻ സയാനി എന്ന് പറഞ്ഞാൽ വളരെ റിനൗൺഡ് ആയിട്ടുള്ള ഒരു റേഡിയോ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷോ ആണ് ദിനാക്ക ഗീത്മാല എന്ന് പറയുന്നത്. 1952 ലോഞ്ച് ചെയ്തതാണ്. സയാനി ഒത്തിരി അവാർഡുകളൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഓണേഴ്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിലേക്ക് അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇവൻ ദോ അവർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് 2009 കിട്ടി. ഗവൺമെന്റ് അലോസ് 100% FDI ഇൻ സ്പേസ് സെക്ടർ. ഇപ്പൊ യൂണിയൻ ക്യാബിനറ്റ് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൺട്രിയുടെ സ്പേസ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇപ്പോൾ സാറ്റലൈറ്റ് മാനുഫാക്ചറിംഗിനും അതിന്റെ ഓപ്പറേഷൻസിനും സാറ്റലൈറ്റ് ഡാറ്റ പ്രൊഡക്ട്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുപോലെ ഗ്രൗണ്ട് സെഗ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ് ടു 74% FDI ഓട്ടോമാറ്റിക് റൂട്ട് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫോർ ലോഞ്ച് വെഹിക്കിൾ സ്പേസ് പോഡ്സ് അതുപോലെ അസോസിയേറ്റഡ് സിസ്റ്റത്തിനും സബ് സിസ്റ്റത്തിനൊക്കെ വേണ്ടി 49% FDI ഓട്ടോമാറ്റിക് റൂട്ട് വഴി കിട്ടുന്നുണ്ട്. ഇപ്പോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, FDI എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഫ്രം എ പാർട്ടി ഇൻ വൺ കൺട്രി ഇൻ ടു എ ബിസിനസ് ഓർ കോർപ്പറേഷൻ അനദർ കൺട്രി. ഒരു കൺട്രിയിലെ പാർട്ടിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ മറ്റൊരു കൺട്രിയിലേക്ക് വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇനോഗ്രേറ്റ്സ് MTX 2024 മാരിടൈം ടെക്നിക്കൽ എക്സ്പോസിഷൻ. അതാണ് MTX എന്ന് പറയുന്നത്. ഇപ്പോ ഇത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഇത് നടത്തുന്നത്. വിശാഖപട്ടണത്ത് വെച്ചാണ് നടക്കുന്നത്. നേവൽ ടെക്നോളജിയിൽ വന്ന ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഇവിടെ ഷോക്കേസ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇപ്പൊ M.Tech 24 എന്ന് പറയുന്നത് ഒരു 3-day ഡിഫൻസ് എക്സ്പോസിഷൻ ആണ്. മിലാൻ 2024 ഭാഗമായിട്ട് തന്നെയാണ് ഇതും നടക്കുന്നത്. M.Tech 24 ഇന്ത്യയുടെ സെൽഫ് റിലയൻസ്, ഡിഫൻസ് സെക്ടറിലെ സെൽഫ് റിലയൻസ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ഇത് നേവൽ ടെക്നോളജിയിലെ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് എല്ലാം ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ഷിപ്പ് ബിൽഡിംഗിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ, അതുപോലെ സൈബർ സെക്യൂരിറ്റി, സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻസ്, ഇതിലെല്ലാം വേണ്ടിയിട്ട് കൊണ്ടുവന്ന നേവൽ ടെക്നോളജിയിൽ വന്ന ചേഞ്ചസ് എല്ലാം ഇവിടെ ഷോക്കേസ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, Center decides to continue women safety scheme till 2025 and 2026. The union government ministry of home affairs പ്രപ്പോസ് ചെയ്തൊന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് അംബ്രല്ല സ്കീം ആയിട്ടുള്ള സേഫ്റ്റി ഓഫ് വുമൺ എന്നുള്ള ഒരു സ്കീം 2021-22 മുതൽ 2025-26 വരെ പീരീഡിലേക്ക് നീട്ടാൻ വേണ്ടിയിട്ട് അവര് അപ്രൂവൽ നടന്നിട്ടുണ്ട്. അപ്പോ അതിന് 24-hour എമർജൻസി ഹെൽപ്പ് ലൈൻ സർവീസ് കിട്ടുന്നുണ്ട്, 112 എന്നുള്ള നമ്പറില്. ഇപ്പോൾ സയന്റിഫിക് ആൻഡ് ടൈംലി ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ 6 സൈബർ ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് പൂനെയിൽ, ചണ്ഡീഗഡിലും കൊൽക്കത്തയിലും ഡൽഹിയിലും കംരൂപ്പിലും ഭോപ്പാലിലുമായിട്ടൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ മാൻസുഖ് മന്ധാവിയ ലോഞ്ചസ് ഹൂസ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത്. ഹൂസ് മീൻസ് WHO's, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ്. Union Minister of Health and Family Welfare Dr. Mansukh Mandavia virtually World Health Organization's Global Initiative on Digital Health ne ennu parayna event launch cheyittund. Appo ee idu ennu parayunnathu G20 il ella G20 countries um unanimously adopt cheyidoru network aanu WHO inde. Idu collectively India's G20 presidency ay bandhappettu deliver cheyappettathaanu. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ 2021 ലോഞ്ച് ചെയ്തതാണ്. തേർഡ് ആനിവേഴ്സറി ഓഫ് ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ട് ഇപ്പോ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഓഫ് MOHFW വിത്ത് ഫുൾ ഫങ്ഷണൽ ഓട്ടോണോമി, അതുപോലെ NHA നാഷണൽ ഹെൽത്ത് ഏജൻസി 2019 കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് NHA ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇംപ്ലിമെന്റിംഗ് ABPM ജയിൻ. ഇപ്പോ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. NHA ഉണ്ട്, MOHFW ഉണ്ട്, അതായത് ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്. NHA എന്ന് പറയുന്ന ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ടാണ് ഈ ഒരു മിഷനിൽ ആക്ട് ചെയ്യുന്നത്. മെർസിഡസ് ബെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ ലോഞ്ചസ് സസ്റ്റൈനബിലിറ്റി ഗാരേജ്. മെർസിഡസ് ബെൻസിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ സസ്റ്റൈനബിലിറ്റി ഗാരേജ് ലോഞ്ച് ചെയ്തു. ഇത് സസ്റ്റൈനബിലിറ്റി മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്നോവേഷൻ പ്രോഗ്രാം ആണ്. സസ്റ്റൈനബിലിറ്റി ഗാരേജ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ഫോക്കസിംഗ് ഏരിയാസിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് വേരിയസ് അപ്ലിക്കേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സെന്റർ ഇൻക്രീസസ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഓഫ് ഷുഗർ കേൻ. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ന്യൂഡൽഹിയിൽ February 21 മെറ്റ് ചെയ്തു. ഇപ്പോ 340 പെർ ക്വിന്റൽ എന്നുള്ള ഒരു ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഷുഗർ കെയിൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. 2024-25 ഷുഗർ റിക്കവറി റേറ്റ് 10.25% കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു അബൌട്ട് 8% ഓഫ് ഹയർ ദാൻ FRP ഓഫ് ഷുഗർ കെയിൻ ഫോർ ദ കറന്റ് സീസൺ 2023-24. കറന്റ് സീസണിലുള്ള FRP ഷുഗർ കെയിൻ്റെ FRPനേക്കാളും 8% ഹയർ ദാൻ ആണ്. അപ്പോൾ റിവൈസ്ഡ് FRP എന്ന് പറയുന്നത് October 1, 2024 മുതൽ അപ്ലിക്കബിൾ ആകും. ഈ MSP സ്കീമിന്റെ താഴെ വരുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് 22 മാൻഡേറ്റഡ് ക്രോപ്സും ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഫോർ ഷുഗർ കെയിൻ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ മാൻഡേറ്റഡ് ക്രോപ്സ് ഇൻക്ലൂഡ് 14 ക്രോപ്സ് ഓഫ് കാരിസീസിലെ 14 ക്രോപ്പ്, റാബി ക്രോപ്സ് 6 എണ്ണം, മറ്റ് 2 കൊമേഴ്ഷ്യൽ ക്രോപ്സ്, അങ്ങനെയാണ് 22 ക്രോപ്സ് വരുന്നത്. നെക്സ്റ്റ്, ഫോൺ പേ സെറ്റ്സ് യു സെറ്റപ്പ് ആപ്പ് സ്റ്റോർ ഫോർ ആൻഡ്രോയിഡ്. അപ്പൊ ഫോൺ പേ വാൾമാർട്ട് INC എന്ന് പറയുന്നത് ഫിൻടെക് ഓൺ ചെയ്യുന്നുണ്ട്. അവര് ഒരു മൊബൈൽ അപ്ലിക്കേഷൻ സ്റ്റോർ കൊണ്ടുവന്നു ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്. ദ ആൻഡ്രോയിഡ് ബേസ്ഡ് സ്റ്റോർ ഇസ് കോൾഡ് ഇൻതൂസ് ആപ്പ് സ്റ്റോർ. ഇത് ഇൻതൂസ് ആപ്പ് സ്റ്റോർ എന്നാണ് അറിയപ്പെടുന്നത്. ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിന് അഗേൻസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇൻതൂസ് ആപ്പ് സ്റ്റോറിൽ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് ഒരു 2 lakh മൊബൈൽ ആപ്സ്, ഗെയിംസ്, അതുപോലെ 45 കാറ്റഗറീസിലായിട്ടുള്ള 12 ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇത് അവൈലബിൾ ആണ്, ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. RBI grants payment aggregator license to MSWIP technologies. For merchant led digital payment provider MSWIP technologies Monday parnu RBI
അവർക്ക് പേയ്മെന്റ് അഗ്രിഗേറ്ററിന്റെ ലൈസൻസ് ഗ്രാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കമ്പനിയിൽ കമ്പനി ഹാസ് റിസീവ്ഡ് ആൻ ഇൻ പ്രിൻസിപ്പിൾ നോട്ട് ഫ്രം എ സെൻട്രൽ ബാങ്ക് ടു ഓപ്പറേറ്റ് ആസ് എ പേയ്മെന്റ് അഗ്രിഗേറ്റർ ഇൻ ആഗസ്റ്റ് 2023-22. Reliance Industries is set to launch Hanuman, a ChatGPT style AI service. Aparam GPT group backed by Mukesh Ambani, Reliance Industries la Mukesh Ambani kondu varuna onnana adithe ChatGPT style service aanu Aparam GPT. അതിന്റെ ഒരു മോഡൽ നെയിം ഹനുമാൻ എന്നുള്ളതാണ്. ഇത് 11 ലോക്കൽ ലാംഗ്വേജസിൽ 4 ഫീൽഡിലായിട്ടാണ് കൊണ്ടുവരുന്നത്. മെയിൻ ആയിട്ട് ഹെൽത്ത് കെയർ, ഗവർണൻസ്, ഫിനാൻസ് സർവീസസ്, എഡ്യൂക്കേഷൻ. അപ്പൊ ഹനുമാൻ എന്ന് പറയുന്നത് സ്പീച്ച് ടു ടെക്സ്റ്റ് ക്യാപ്പബിലിറ്റി ഉണ്ട് യൂസേഴ്സിന്. സ്പീച്ച് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് അത് കിട്ടും. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യൂണിവേഴ്സിറ്റീസും അതുപോലെ റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡും ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് ശാന്തി പ്രയാസ് 4 കമൻസസ് ഇൻ കാഠ്മണ്ഡു. കാഠ്മണ്ഡുവിലെ ഫെബ്രുവരി 20 മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് ശാന്തി പ്രയാസ് 4 നടക്കുകയുണ്ടായി നേപ്പാൾ വെച്ച്. അപ്പോ ഇതിൽ 1125 ആർമി പേഴ്സണൽസ് 19 കൺട്രീസിൽ നിന്ന് ഇൻക്ലൂഡിംഗ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡിൽ നിന്നുള്ള എല്ലാ ആർമി പേഴ്സൺസ് ഇതിൽ പങ്കെടുത്തിരുന്നു. പി എം മോദി ടു ഇനാഗുറേറ്റ് 2 ന്യൂ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് അറ്റ് കക്രാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അദ്ദേഹം 2 പുതിയ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് കക്രാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനിൽ കൊണ്ട് പുതിയതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തു. KAPS-3 ആൻഡ് KAPS-4 22,500 crore ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെലവ് എന്ന് പറയുന്നത്. ഇപ്പൊ പി എം എന്ന് പറയുന്നത് നമ്മുടെ പി എം മിത്ര പാർക്ക് നവ്സാറിയില് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവും എടുക്കുന്നുണ്ട്. ഇപ്പോ KAPS-3 ആൻഡ് KAPS-4 പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1400 MW ആണ്. ലാർജസ്റ്റ് ഇൻഡിജീനസ് PHWRs ആണ് ഇവിടെ വരുന്നത്. ഇത് അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ആദ്യത്തെ ഈ കൈൻഡ് ഓഫ് റിയാക്ടേഴ്സ് തന്നെയാണ് ഇത്. നെക്സ്റ്റ് SBM ബാങ്ക് ഇന്ത്യ നെയിംസ് ആശിഷ് വിജയ്ഗാർ MD & CEO. SBM ബാങ്ക് ഇന്ത്യ സബ്സിഡിയറി ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മോറീഷ്യസിന്റെ. അവര് ആശിഷ് വിജയ്ഗറിനെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. SBM ബാങ്ക് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് 1 December 2018 SBM ബാങ്ക് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഇന്ത്യയില്. എംപവറിംഗ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഇൻ AI മൈക്രോസോഫ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് ലോഞ്ച് ഇംപൽ AI പ്രോഗ്രാം. ഇന്റർനാഷണൽ സെന്റർ ഫോർ എന്റർപ്രണർഷിപ്പ് ആൻഡ് ടെക്നോളജി എന്നാണ് ICREATE എന്ന് പറയുന്നത്. അവരും അതുപോലെ മൈക്രോസോഫ്റ്റും കൂടി ഒരു മെമ്പറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ITയും കൂടെ ചേർന്നിട്ട് AI സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു MOU അവർ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇംപൽ AI അതായത് ICREATE മൈക്രോസോഫ്റ്റ് പ്രോഗ്രാം ഫോർ എമർജിംഗ് ലീഡേഴ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ആ പ്രോഗ്രാമിന്റെ പേര്. മെയിൻ ആയിട്ട് അവര് ഫോക്കസ് ചെയ്യുന്ന പ്രയോറിറ്റി തീംസ് ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സസ്റ്റൈനബിലിറ്റി, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, സ്മാർട്ട് സിറ്റീസ് എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ 1100 AI ഇന്നോവേറ്റേഴ്സിന്റെ ആണ് സ്ക്രീൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ AI മോസ്റ്റ് വാല്യുബിൾ പ്ലയേഴ്സ് എന്നുള്ള ഒരു ഇതിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു എയിം എന്ന് പറയുന്നത്. പാകിസ്ഥാൻസ് ബാബർ അസാം ബിക്കംസ് ക്വിക്കസ്റ്റ് ടു 10,000 runs ഇൻ 2020s. ഇപ്പൊ 2020സില് ക്വിക്കസ്റ്റ് ആയിട്ട് 10,000 run എടുക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്ലെയർ ആയിട്ടുള്ള ബാബർ അസാം എന്ന് പറയുന്ന ആള്. ഓക്കെ, ബാബർ 10K run മാർക്ക് ചെയ്തത് അദ്ദേഹത്തിന്റെ 271-ാമത്തെ ഇൻഡിക്സിലാണ്. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇനാഗ്രേറ്റ്സ് ആയുഷ് ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ അറ്റ് പ്രിമൈസസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആണ് അദ്ദേഹം ആയുഷ് ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയില് പ്രിമൈസസോട് കൂടി അദ്ദേഹം ഇനാഗ്രേറ്റ് ചെയ്തു. ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴില് കൂടുതൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസും ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. IISc scientists develop synthetic antibody to neutralize deadly snake bite toxin. The Indian Institute of Science, Bangalore, avadathe scientists, synthetic human antibody develop cheythu. Endinu vendi thanu vachal,
ഈ സ്നേക് ബൈറ്റ്, കോബ്ര, ക്രീറ്റ്, ബ്ലാക്ക് മാൻഡ ഒക്കെ കൊത്തുന്ന സമയത്ത് ഒത്തിരി ടോക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആന്റിബോഡിനെയാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ടൈം ആന്റി എച്ച് ഐ വിക്ക് എതിരെയും അതുപോലെ കോവിഡ്-19 എതിരെയൊക്കെയുള്ള ആന്റിബോഡീസിനെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് പുതിയ വെനം ന്യൂട്രലൈസിങ് ആന്റിബോഡിയിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്. അനുരാഗ് താക്കൂർ ലോഞ്ചസ് വേരിയസ് ഓൺലൈൻ പോർട്ടൽസ് ഫോർ RNI and CBC. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള അനുരാഗ് താക്കൂർ ഫോർ പോർട്ടൽസ് ആണ് അദ്ദേഹം ലോഞ്ച് ചെയ്തത്. പ്രസ് സേവാ പോർട്ടൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ ആൻഡ് വെബ്സൈറ്റ്, നാവിഗേറ്റ് ഭാരത് പോർട്ടൽ, അതുപോലെ നാഷണൽ രജിസ്റ്റർ ഫോർ ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള 4 ഡിഫറെന്റ് പോർട്ടൽസ്. നെക്സ്റ്റ് സെൻട്രൽ എക്സൈസ് ഡേ. 24th February എല്ലാ വർഷവും സെൻട്രൽ എക്സൈസ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് സെൻട്രൽ എക്സൈസ് ആൻഡ് സോൾട്ട് ആക്ട് 1944 എനാക്ട്മെന്റിനെ കമ്മെമറേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മെമറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡേ എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് കൂടുതൽ ഓണറും ഡെഡിക്കേഷനും ഒക്കെ ഈ ഒരു എക്സൈസ് ഏരിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നതിനാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നത് ഈ ഇൻഡയറക്ട് ടാക്സസ് ഇന്ത്യയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു അപെക്സ് ബോഡിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ ഭാഗമാണ്, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വരുന്നത്. നെക്സ്റ്റ് 647 ബ്രിട്ടീഷ് ആനിവേഴ്സറി ഓഫ് സാൻ ഗുരു രവിദാസ്. അപ്പൊ രവിദാസ് ജയന്തി മഗ് പൂർണിമയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതായത് ഫുൾ മൂൺ ഡേയിൽ. മഗ് അക്കോർഡിംഗ് ടു ദ ഹിന്ദു ലൂണാർ കലണ്ടർ, മന്ത് ഓഫ് മഗ് എന്ന് പറയുന്നത് ഹിന്ദു ലൂണാർ കലണ്ടർ പ്രകാരമാണ്. അത് February 24 നടക്കുന്നത്. അപ്പൊ 14th century ആണ് ഇപ്പോ വരുന്നത്. രവിദാസ് എന്ന് പറയുന്നത് സാൻ കപീറിന്റെയും അതുപോലെ രവിദാസിയ റിലീജിയന്റെ ഫൗണ്ടർ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന ആളാണ്. അറൗണ്ട് 41 ഓഫ് ഹിസ് പോയംസ് വർ ഇൻക്ലൂഡഡ് ഇൻ ഗുരു ഗ്രന്ഥ് സാഹിബ്. ഗുരു ഗ്രന്ഥ് സാഹിബിൽ അദ്ദേഹത്തിന്റെ 41 പോയംസ് ഇൻക്ലൂഡഡ് ആണ്. The famous saint poets poetess Mirabai was a discipline of Guru Ravidas. Guru Ravidas's discipline thaniyana famous aitla kavitri Mirabai. Former Lok Sabha speaker Manohar Joshi passes away. So December 2, 1937 ana adeham janichathu Maharashtrayil. അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. പിന്നീട് 2002 മുതൽ 2004 വരെ ലോക്സഭ സ്പീക്കറായി. ആൻഡ് മനോഹർ ജോഷി വാസ് ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ആദ്യത്തെ ചീഫ് മിനിസ്റ്ററും കൂടെയാണ്. ദെൻ അതേ 1995 to 1999 വരെ പ്രമോദ് ശങ്കർ ഇസ് ന്യൂ കെ എസ് ആർ ടി സി CMT. ഇപ്പോ പ്രമോദ് ശങ്കർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആൻഡ് ജോയിന്റ് കമ്മീഷണർ ഓഫ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് കെ എസ് ആർ ടി കൂടെയാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് സലീൽ പറേഖ് ടു ദ USISPF ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ സലീൽ പറേഖ് അദ്ദേഹം CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇൻഫോസിസ് ആണ്. അദ്ദേഹം യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫോറം, അതാണ് USISPF എന്ന് പറയുന്നത്, അദ്ദേഹം അതിന്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ മോദിജി വൺസ് അഗൈൻ എമർജസ് എസ് മോസ്റ്റ് പോപ്പുലർ ഗ്ലോബൽ ലീഡർ. അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം 78% അപ്രൂവൽ റേറ്റിംഗ് കിട്ടിക്കൊണ്ട് മോസ്റ്റ് പോപ്പുലർ ഗ്ലോബൽ ലീഡറായിട്ട് ഒരിക്കൽ കൂടെ എമർജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സർവേ കണ്ടക്ട് ചെയ്ത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഡിസിഷൻ ഇന്റലിജൻസ് ഏജൻസിയാണ് മോർണിംഗ് കൺസൾട്ട് എന്ന് പറയും. ഇപ്പൊ പ്രസിഡന്റ് ഓഫ് മെക്സിക്കോ ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രാഡർ, അദ്ദേഹത്തിനാണ് സെക്കൻഡ് പ്ലേസ് കിട്ടിയത്. 65% അപ്രൂവൽ റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിർ മിലിയാണ് തേർഡ് പൊസിഷനിലെത്തിയത്, അദ്ദേഹത്തിന് 63% റേറ്റിംഗ് ആണ് കിട്ടിയത്. US പ്രസിഡന്റ് ജോ ബൈഡന് 11th പൊസിഷനാണ്. കനേഡിയൻ പ്രസിഡന്റിന് 17th പൊസിഷൻ. UK പ്രൈം മിനിസ്റ്ററുടെ ഋഷി സുനകിന് 20th പൊസിഷനാണ്. PM മോദിജി ടു ഇനോഗ്രേറ്റ് ഗ്ലോബൽ ടെക്സ്റ്റൈൽ എക്സ്പോ ഭാരത് ടെക്സ് 2024. ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഗ്ലോബൽ ടെക്സ്റ്റൈൽ എക്സ്പോ ഭാരത് ടെക്സ് 2024 26th February ന്യൂഡൽഹിയിൽ വെച്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഭാരത് മണ്ഡപം യശോ ഭൂമിയിൽ വെച്ചിട്ടാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇലവൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ കീഴിലാണ് ഇത് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. PM മോദിജി
ടു ലോഞ്ച് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് വർത്ത് ഓവർ 13,000 crore rupees ഇൻ വാരണാസി. ഇപ്പൊ വാരണാസി, ഉത്തർപ്രദേശിലെ വാരണാസിയിലെ 13,000 crore rupees ഡെവലപ്മെന്റ് മൾട്ടി ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിരിക്കുകയാണ് നമ്മുടെ പി എം പ്രൈം മിനിസ്റ്റർ മോദിജി. അപ്പൊ മേജർ ഡെവലപ്മെന്റ് പ്രൊജക്ട്സിൽ ഭാരസ് കാശി സങ്കുൽ മിൽക്ക് പ്രോസസിംഗ് യൂണിറ്റ്, ഉപ്സിത അഗ്രോ പാർക്ക്, കാർക്കിയോൺ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, അമേരിക്കാസ് ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റ് മേക്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മൂൺ ലാൻഡിംഗ് ഇൻ ഹിസ്റ്ററി. ഇപ്പൊ യു എസ് മെയ്ഡ് ആയിട്ടുള്ള ഒഡീസിയസ് ലൂണാർ ലാൻഡർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യ മൂണില് സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ, അതായത് മൂണിൽ ലൂണാറിന്റെ സൗത്ത് പോളില് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് യു എസിലെ ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഇൻറ്റുവിറ്റീവ് മെഷീൻസ് ദ ഹൂസ്റ്റോൺ ബേസ്ഡ് കമ്പനി ഡെവലപ്ഡ് ദി ഒഡീസിയസ്. IRCTC teamed up with Swiggy for pre-ordered meal delivery. അപ്പോൾ ഇത് IRTCയുടെ ഈ കാറ്ററിംഗ് പോർട്ടലിൽ പ്രീ ഓർഡർ ആയിട്ടുള്ള മീൽസ് ഡെലിവർ ചെയ്യാനും സപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇനീഷ്യലി ഓൺലി ബി അവൈലബിൾ ഫോർ മേജർ റെയിൽവേ സ്റ്റേഷൻസ്. മേജർ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഇപ്പോൾ ഇനീഷ്യലി അവൈലബിൾ ആയിരിക്കുള്ളൂ. ഒന്ന് ബാംഗ്ലൂർ, ഒന്ന് ഭുവനേശ്വർ, ഒന്ന് വിജയവാഡ, ഒന്ന് വിശാഖപട്ടണം. ഇപ്പൊ സ്വിഗ്ഗി എന്ന് പറയുന്നത് റീസെന്റ്ലി അഖാട്ടി ഐലൻഡിലേക്കും ലക്ഷദ്വീപിലേക്കും ഒക്കെ അവരുടെ എക്സ്പാൻഷൻ അനൗൺസ് ചെയ്തു. അതായത് അവിടെയൊക്കെ ഫസ്റ്റ് ഓൺലൈൻ ഫുഡ് ഡെലിവറി കൊണ്ടുവരാൻ പോവുകയാണ്. നെക്സ്റ്റ്, ആദ്യത്തെ L1 ഹാവ് സക്സസ്ഫുള്ളി ഡിറ്റക്ടഡ് ദ ഇമ്പാക്ട് ഓഫ് കൊറോണൽ മാസ്റ്റ് ഇഞ്ചക്ഷൻസ്. അപ്പൊ അഡ്വാൻസ്ഡ് സെൻസേഴ്സ് പേലോഡോട് കൂടി കൊണ്ടുവന്ന ഇന്ത്യയുടെ സോളാർ മിഷനാണ് ആദ്യത്തെ L1 എന്ന് പറയുന്നത്. അവര് ആ ഒരു മിഷൻ സക്സസ്ഫുള്ളി കൊറോണൽ മാസ് ഇഞ്ചക്ഷന്റെ ഇമ്പാക്ട് ഡിറ്റക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പേലോഡ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പാപ്പ എന്നുള്ളതാണ്. അതൊരു എനർജി ആൻഡ് മാസ് അനലൈസർ ആണ്. ഇൻസ്റ്റിറ്റ്യൂ മെഷർമെന്റ്സിന് വേണ്ടിയിട്ട്, സോളാർ വിൻഡിന്റെ ഇൻസ്റ്റിറ്റ്യൂ മെഷർമെന്റ്സിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോ എനർജി റേഞ്ചിലുള്ള അയോൺസിനെയും ഡിറ്റക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റും. അതിന് രണ്ട് സെൻസേഴ്സ് ഉണ്ട്. സോളാർ വിൻഡ് ഇലക്ട്രോൺ എനർജി പ്രോബ് ഉണ്ട്, സോളാർ വിൻഡ് അയോൺ കമ്പോസിഷൻ അനലൈസർ ഉണ്ട്. ഈ സെൻസേഴ്സ് എല്ലാം സോളാർ വിൻഡ് പാർട്ടിക്കിൾസിന്റെ അറൈവൽ ഡയറക്ഷൻ കൂടെ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിപ്പ് ചെയ്തിരിക്കുന്നത്. സീറ്റ് പിക്ടസ് ഒഫീഷ്യൽ പാർട്ട്ണർ ഫോർ ഐ പി എൽ. സീറ്റ് ഹാസ് ബിൻ സെലക്ടഡ് ആസ് ദ ഒഫീഷ്യൽ പാർട്ട്ണർ ഓഫ് ദിസ് ഇയർ ഐ പി എൽ. ഈ ഐ പി എല്ലിന്റെ ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് സീറ്റിനെയാണ് സീറ്റ് ആണ് സെലക്ട് ചെയ്യപ്പെട്ടത്. ഇപ്പൊ ഈ കമ്പനി 240 crore ഓവർ 5 years ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. BCCI എന്ന് പറയുന്നത് 4 IPL സ്പോൺസർഷിപ്പ് സ്ലോട്ട് 1485 crore ആണ് സീറ്റ് കൊടുത്തത്, സീറ്റിന് കൊടുത്തു. അതുപോലെ M11 സർക്കിളിന് ഏഞ്ചൽ വൺ റുപ്പ, ഇത്രയും പേർക്കാണ് 4 IPL സ്പോൺസർഷിപ്പ് പോയിരിക്കുന്നത്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അപ്രൂവ്സ് 19,000 crore മെഗാ നേവി ഡീൽ ഫോർ ബ്രഹ്മോസ് മിസൈൽസ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, സെക്യൂരിറ്റിയിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി 200 ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽസ് അക്യുർ ചെയ്യുന്നതിനുള്ള അക്വിസിഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മോസ് എന്ന് പറയുന്നത് നമ്മുടെ ആന്റി ഷിപ്പ് അറ്റാക്ക് ഓപ്പറേഷൻസിലുള്ള ഇന്ത്യൻ നേവിയുടെ ഒരു മെയിൻ വാർഷിപ്പാണ്. ബ്രഹ്മോസ് എയർ സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു ജോയിന്റ് വെന്യൂർ ആണ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് ലോഞ്ച് ചെയ്തതാണ്. മെയിൻ ആയിട്ട് സബ്മറൈൻസ്, ഷിപ്സ്, എയർക്രാഫ്റ്റ്, ലാൻഡ് പ്ലാറ്റ്ഫോംസ്, ഇതിൽ നിന്നെല്ലാം ഇതിനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് is also set to be exported soon to the Philippines, which is its first global customer. The BrahMos Philippines lekum export cheyan povukana, adha Philippines aanu BrahMos vaangikkunna aadyathe global customer ennu parayunnu. Next, second edition of the world's highest frozen lake marathon. Appa Bhagwan Singh and Mahesh Khurana, Bhopal ennulla rendu perana, avaru Pangong Frozen ലേക്ക് മാരത്തോൺ 2024 ലഡാക്കിൽ വെച്ച് നടന്നത് അവർ അതിൽ കംപ്ലീറ്റ് ചെയ്തു. ഭഗവാൻ ആണ് ആദ്യത്തെ മൗണ്ടൈനർ ആണ് മധ്യപ്രദേശ് എന്നുള്ളത്. ഈ വേൾഡിലെ ഹയസ്റ്റ് പീക്ക്, അതായത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ മധ്യപ്രദേശ് എന്നുള്ള മൗണ്ടൈനർ ആണ്. എൻഡോറിക് എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ലേക്ക് ആണ്. അത് 14,000 feet മുകളിൽ ലഡാക്ക് ഹിമാലയസിലാണ് കാണുന്നത്. ഇതാണ് വേൾഡിലെ ഹയസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 135 kilometers ലോങ് ആയിട്ടുള്ള പാങ്കോങ് ലേക്ക് ആണ് കാണുന്നത്. 1/3 ഓഫ് പാങ്കോങ് ലേക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്, ബാക്കി 2/3 ചൈനയിലാണ്. അപ്പോ ഇത് ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കളർ ചേഞ്ച് ചെയ്യും. അത് ബ്ലൂ കളറിലും ഗ്രീൻ കളറിലും റെഡ് കളറിലൊക്കെ ഡിഫറെന്റ് ടൈംസിൽ ഇത് അപ്പിയർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ട്രൈലാറ്ററൽ എക്സസൈസ് ദോസ്തി 16 കിക്സ് ഓഫ് ഇൻ മാലദ്വീപ്സ്. അപ്പൊ 16-ാമത്തെ ഇന്ത്യ മാലദ്വീപ് ശ്രീലങ്ക ട്രൈലാറ്ററൽ എക്സസൈസ് ദോസ്തി
മാലദ്വീപ്സിൽ ഫെബ്രുവരി 22 മുതൽ 25 വരെയാണ് നടക്കുന്നത്. ഇന്ത്യ ICGS സമർത്ഥ്, അതുപോലെ ICGS അഭിനവ്, ICG ഡോർണിയർ ഇതിനൊക്കെ ഈ എക്സസൈസിന് വേണ്ടി സെൻഡ് ചെയ്തിട്ടുണ്ട്. ദോസ്തി ഡ്രിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് 1991-ലാണ്. ഇതൊരു ബൈലാറ്ററൽ എക്സസൈസ് ആണ്. ഒരു വർഷത്തിൽ 2 തവണയാണ് ഇത് നടക്കുന്നത്. ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിലോ അല്ലെങ്കിൽ മാലിദ്വീപ്സിലോ ആണ് നടന്നിരുന്നത്. പിന്നീട് 2012-ലാണ് ശ്രീലങ്ക ഇതിലേക്ക് ജോയിൻ ചെയ്യപ്പെടുന്നത്. സോ ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഇത്രയാണ് കവർ ചെയ്യാനുള്ളത്. താങ്ക് യു.